അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ് ആ മത്സ്യം. ഇതുവരെയായിട്ടും കയറി വന്നിട്ടില്ല. നോമ്പാണ് വരാൻ പോണെ. പേരൊക്കെ ഒന്ന് തട്ടിക്കോട്ടി വൃത്തിയാക്കണം. ഇന്നെ കൊണ്ട് ഒറ്റയൊക്കെ കഴിച്ചൂല. ഇനിയൊന്ന് സഹായിച്ചണമെന്നല്ല ഞാൻ 100 വട്ടം പറഞ്ഞതാണ്. അതിനെങ്ങനെയാ, ഒരു ദിവസം ഇങ്ങോട്ട് ലീവ് ഇട്ട് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങും, എവിടെയെങ്കിലുമൊക്കെ തള്ളി പൊളിച്ച് നോക്കിക്കുണ്ടാവും. ഇതൊന്നും ഞമ്മക്കറിയില്ല എന്നാ മൂപ്പര വിചാരം. ഫോൺ കളിച്ചാൽ വിചാരിച്ചാലോ, ഫോൺ ഇവിടെ മറന്നു വെച്ച് പോയിക്കണം. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് തന്നെയല്ലേ കേറി വരിക. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. പടച്ചോനെ, ഇനി എന്തൊക്കെ സംഭവിക്കോ കാത്തോളനെ. ഹാവ്, രക്ഷപ്പെട്ടു, ഇവിടെ ഇനി കാണാല്ല. നോമ്പാണ് വരാൻ പോണേ, പേരക്കൊന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കണമെന്ന്, ഇച്ചൊറ്റൊക്കെ കഴിച്ചൂല, നിങ്ങൾ ഇന്റെ അപ്പൊ കൂടി തരണം. എന്നിട്ട് നിങ്ങള് കേറി വരണ നേരാണല്ലോ. എവിടെയായി നിങ്ങള്? അത് പിന്നെ ഇന്ന് ലീവില്ല ദിവസല്ലേ, അതുകൊണ്ട് പീഡിയിലൊക്കെ കേറിയപ്പോ കുറെ ഫ്രണ്ട്സിനെ കണ്ട്. അപ്പൊ പിന്നെ ഓലപ്പിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരം പോണറിഞ്ഞില്ല. ഓക്കെ പോട്ടെ, നിങ്ങക്ക് ഇന്ന് എന്താ ഇനി വേറെ പരിപാടി? ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിങ്ങക്ക് എന്താ പറ്റി, തലവേദന എടുക്കണ്ടോ? തലവേദന തലവേദന ഒന്നും എടുക്കണില്ല. കയ്യിനെങ്ങാനും വലിയ വേദന ഉണ്ടോ? ഷോൾഡറിന് എന്തേലും? കയ്യനോ ഷോൾഡറിനൊന്നും ഉച്ചിരി കുഴപ്പമില്ല. ആങ്ങളെ കാലുവേദന പിന്നെന്തായി? കാലുവേദന അതൊക്കെ എന്ന് മാറിയേക്കണ്. അന്നൊരു കാര്യം ചെയ്യും, ഇത് പഠിക്കും, എന്നിട്ട് ഈ വരെ മൊത്തം തുടക്കി കേട്ടോ. ഈ പണി എടുപ്പിച്ചാൽ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിന്. ഇതൊന്നും ചോദിക്കാതെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാലേ, നിങ്ങൾ 100 കൂട്ടം പ്രശ്നങ്ങൾ പറയും. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്കൊന്നും പറയാലല്ലോ. തുടച്ചോളി ഇത് നോശിച്ച നേരത്താണാവോ ഗൾഫ് നിർത്തി നോട്ടുകൊല്ലാൻ പോലും. ഹാവ്, ഒരു വൈക്കായി, ഓക്കുന്നൊരു പണി കൊടുക്കണം. ഞാൻ പൊടി കെട്ടിയതാ, പൊടി കെട്ടിയതാ. ആ പൊടി കെട്ടിയൊക്കെ മതി, ഇന്ന് തന്നെ പോയേ, ജനലും വാതിലൊക്കെ തോത്തിട്ടോ. ആ ഇന്റെ കാക ക്ഷീണിച്ചോ സാറിലക്ക, ഇന്നൊരു ദിവസത്തിന് മാത്രല്ലേ. പിന്നെ ചെറു കാര്യം പറയാണ്ട്. എന്താണ് പറഞ്ഞു തുറക്ക്. ഞാനേ ഇന്നലെ രാത്രി ഒരു അടിപൊളി സ്വപ്നം കണ്ട്. ഞമ്മള് പിന്നെ ഇന്ന് രാവിലെ നല്ല തിരക്കിലായോണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. എന്ത് സ്വപ്നം? നിങ്ങള് ചെയ് ഒരു 5 പവന്റെ സ്വർണമാല വാങ്ങി തരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എന്താന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ അർത്ഥേ ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം. എല്ലാത്തിലും നോക്കി
സ്വപ്ന വ്യാഖ്യാനം.